ദേശീയ പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരാമർശിച്ച ഒരു സംഭവമുണ്ട്. ഭോല കൂട്ടക്കൊല അല്ലെങ്കിൽ ഭോല കലാപം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ബംഗ്ലാദേശിൽ നടന്ന ഒരു അതിദാരുണമായ സംഭവമാണ്. ബംഗ്ലാദേശിലെ തീർത്തും ന്യൂനപക്ഷങ്ങളായുള്ള ഹിന്ദുക്കൾക്ക് നേരെ അവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള മുസ്ലിം വർഗീയവാദികൾ നടത്തിയ വളരെ ഗുരുതരമായ, വളരെ മൃഗീയമായ പീഡനത്തിൻ്റെ കഥയാണ് അമിത്ഷാ ആ പ്രസംഗത്തിൽ കോട്ട് ചെയ്ത് പറഞ്ഞത്. എന്താണ് ഭോല എന്നാണ് ഞങ്ങൾ നിങ്ങളോടിപ്പോൾ പറയാൻ പോകുന്നത്. 200 ഹിന്ദു സ്ത്രീകളെ അതിദാരുണമായി, അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത, നിരവധി ആളുകളെ കൊന്നൊടുക്കിയ ഒരു വലിയ വർഗീയ കലാപമായിരുന്നു ഭോലയിൽ സംഭവിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാർസി എന്നീ മതവിഭാഗങ്ങൾ ബംഗ്ലാദേശിലുണ്ട്. അവർ തീർത്തും ന്യൂനപക്ഷങ്ങളാണ്. ആ ആളുകളെയാണ് ഈ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം കലാപകാരികൾ വളരെ ഗുരുതരമായ രീതിയിൽ ആക്രമിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും കലാപങ്ങളും നേരിടേണ്ടി വന്നത് അവിടുത്തെ ഹൈന്ദവ സമൂഹമാണ്. ആദ്യമേ പറഞ്ഞു വെക്കാം, 200 ഹിന്ദു സ്ത്രീകളെ അതിമൃഗീയമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത ഒരു സംഭവം, നിരവധി ആളുകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം, കൊള്ളയും കൊള്ളിവെപ്പും മോഷണവും കൊള്ളയടിയെല്ലാം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ മുഴുവനും ആ നാട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ കരുതിക്കൂട്ടിയുള്ള ഒരു വലിയ കലാപ ആഹ്വാനമായിരുന്നു ആ ഭോലയിൽ സംഭവിച്ചത്. നമുക്കറിയാം ഒരു കാര്യമുണ്ട്, അതായത് December 9, 2019 നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമ്മുടെ ലോക്സഭയിൽ ഈ ഭോല സംഭവത്തെ പറ്റി കോട്ട് ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിക്കവെയായിരുന്നു ഈ ഭോല സംഭവം. അവിടുത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു സഹോദരങ്ങളുടെ ദൈന്യത, ഇതെല്ലാം അവരുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം കോട്ട് ചെയ്തുകൊണ്ട് ഈ ഭോല സംഭവത്തെ പരാമർശിച്ചത്. ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന വ്യക്തി ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടതോടുകൂടി, എങ്ങനെയോ ദുരൂഹമായി അദ്ദേഹം കൊല്ലപ്പെട്ടു. അതിനുശേഷം ഒരു കലാപത്തിന്റെ വേലിയേറ്റം തന്നെയായിരുന്നു ഭോലയിൽ സംഭവിച്ചത്. നമുക്കറിയാം 2000 തന്നെ സൂചിപ്പിച്ചതുപോലെ 200 ഹിന്ദു സ്ത്രീകൾ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. നമുക്കറിയാം 2001 ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ബീഗം ഖാലിദാസിയ അവിടെ പ്രധാനമന്ത്രി ആയതിന് ശേഷം, അല്ല ക്ഷമിക്കണം, ആഭ്യന്തരമന്ത്രി ആയതിന് ശേഷമാണ് ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തീവ്രവാദികൾ ഈ ആ പ്രദേശത്തെ എല്ലാ ഹിന്ദുക്കളെയും അവർക്ക് മേൽ ഒരു വലിയ ആക്രമണം അഴിച്ചുവിട്ട ഒരു സംഭവമാണ് ഭോല എന്ന കലാപം എന്ന പേരിൽ ഒരു കറുത്ത അധ്യായത്തിൽ നമുക്ക് എഴുതി ചേർക്കാൻ സാധിക്കുന്നത്. നിരവധി സ്ഥലങ്ങൾ, ബഗേർഹാട്ട്, ബാരിസാൽ, ബോഗ്ര, ബ്രഹ്മൻ ബാരിയ, ചിറ്റഗോൺ, ഫാനി, ഗാസിപൂർ, ജസോർ, ഖുൽന, മുൻഷി ജംഗ്, ഭോല, നാരായൺ ജംഗ്, സിറാജ് ജംഗ് എന്നീ ജില്ലകളിൽ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു ഈ മുസ്ലിം സംഘം. അതായത് ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെയും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെയും തീവ്ര മുസ്ലിം നിലപാടുള്ള പ്രവർത്തകർ, അവരുടെ തീവ്രവാദികൾ ഈ ജില്ലകളിൽ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു ആ സമയത്ത് അരങ്ങേറിയത്. 2001 ഒക്ടോബറിൽ ഭോല ജില്ലയിലെ ലാൽമോഹൻ പ്രദേശത്ത് ഹിന്ദുക്കളെ കൂട്ടത്തോടെ വന്ന മുസ്ലിങ്ങൾ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ അക്രമികൾ ഹിന്ദു ഭവനങ്ങളിലേക്ക് ഇരച്ചു കയറി അവിടുത്തെ സാധന സാമഗ്രികൾ കൊള്ളയടിച്ചു. ആ വീടിന്റെ പരിസരത്തൊക്കെ നിന്നിരുന്ന വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു. മാത്രമല്ല ആ ഹിന്ദു കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന കൃഷിഭൂമി മുഴുവനും, അവരുടെ ക്രോപ്സ് എല്ലാം വെട്ടി നശിപ്പിച്ചു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം 200 BNP സപ്പോർട്ടഡ് മുസ്ലിംസ് ഹാഡ് അറ്റാക്ഡ് ആൻഡ് റേപ്ഡ് ഓവർ 200 ഹിന്ദു വുമൻ എന്നാണ് ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ഒരു അറിവ്. അതിൽ 8 വയസ്സുള്ള കൊച്ചു പെൺകുട്ടി മുതൽ 70 വയസ്സുള്ള ഒരു വയോധികർ വരെ ഉൾപ്പെടുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളെയാണ് അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തത്. അതായത് പിൽക്കാലത്ത് ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ 25,000 ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകരാണ് ഈ കലാപത്തിൽ പങ്കെടുത്തതെന്ന് കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം 96% ബംഗ്ലാദേശിൽ
മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കളുടെ ജനസംഖ്യ കേവലം 4% മാത്രമാണ്. നേരത്തെ തന്നെ, അതായത് ഈ ഒരു 2001 കലാപത്തിന് മുമ്പ് തന്നെ 1996 മുതൽ തുടങ്ങിയ ചില പൊട്ടിത്തെറികളാണ് ഈ 2001 ഒരു വലിയ വർഗീയ കലാപത്തിലേക്ക് എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷം, ഈ 2019 അതിൻ്റെ ഒരു അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് പറയാം, ബിപ്ലവ ചന്ദ്ര എന്ന ഒരു ഹിന്ദു ആൺകുട്ടി, ആ ഒരു ഹിന്ദു ആൺകുട്ടിയാണ് ഈ അവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വർഷം ഒക്ടോബറിൽ ഇത്തരത്തിലുള്ള ഒരു മറ്റൊരു കലാപത്തിന് കോപ്പുകൂട്ടിയത് ഈ തീവ്രവാദികൾ. അയാൾ ഒരു ആന്റി മുസ്ലിം പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു എന്ന ഒരു കാര്യം പറഞ്ഞാണ് ഏതാണ്ട് 12 ഹിന്ദു ഭവനങ്ങൾ തീവ്രവാദികൾ തച്ച് തകർത്തത്. ആ സമയത്ത് കൊള്ള അടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കറിയാം, അവിടുത്തെ ഹിന്ദുക്കൾ, ബംഗ്ലാദേശി മൈനോറിറ്റി കൗൺസിൽ നടത്തിയ അന്വേഷണത്തിൽ അവിടുത്തെ ഹിന്ദുക്കൾ യാതൊരു തരത്തിലും സുരക്ഷിതരല്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവർക്ക് ഇനിയും ഏക ഒരാശ്രയം ഭാരതത്തിലേക്ക് രക്ഷപ്പെടുക, ഇവിടെ അഭയാർത്ഥികളായി ഇവിടേക്ക് വരിക എന്നത് മാത്രമാണ്. കാരണം ബംഗ്ലാദേശിൽ ഇനി അവർ തങ്ങുന്നത് അവരുടെ ജീവനും സ്വത്തിനും ഒന്നും സംരക്ഷണമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും എന്നാണ് ബംഗ്ലാദേശി മൈനോറിറ്റി കൗൺസിൽ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അത്രയധികം ഹിന്ദു സമൂഹം മറ്റുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ ഈ ബില്ലിനെ എതിർക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെപ്പറ്റിയൊന്നും ഒരു കാര്യങ്ങളും പഠിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഭോലയെ കോട്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ഭോല കൂട്ടക്കൊലയെ, ഭോല കലാപത്തെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അമിത്ഷാജി കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിരോധിച്ചത്. ഇതാണ് ഭോലയുടെ യാഥാർത്ഥ്യം.